നാറ്റക്കേ സായി നാട് മുഴുവൻ അറിഞ്ഞു. പോലീസ് പിടിപ്പിക്കായിരുന്ന ആരുടെ കുരുത്താണോ? എന്റെ സ്ഥിതി ഒന്ന് ആലോചിച്ചു നോക്കി. സെലീനയുടെ അപ്പന്റെയും മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? നീ വെപ്രാളം കാണിച്ച പ്രശ്നമൊക്കെ ഉണ്ടായത്. പെട്ടി കയ്യിന്ന് വീണില്ലായിരുന്നെങ്കിൽ ഒരൊറ്റ കുഞ്ഞറിയത്തില്ലായിരുന്നു. വാതില് തുറന്നു കയറാതെ ഓട് പൊളിച്ച് കയറിയാ മതിയായിരുന്നു. ആ ഇതിപ്പം ഞാൻ തുറന്നു തന്നതാന്ന് എല്ലാവർക്കും മനസ്സിലായി. ആ അറ്റന്റന്റ് ഇടപെട്ടില്ലായിരുന്നെങ്കിൽ സംഗതി വാർണയുടെ തലയിൽ തന്നെ ഇരുന്നു പോലീസിനെ കൊണ്ട് അവനെ പൊക്കിക്കുകയും ചെയ്യായിരുന്നു. ആൻഡോ അവനല്ലേ വരുന്നത്? വല്ല കുഴപ്പമുണ്ടാക്കാനാണോ? പിന്നെ ഇന്നലെ നല്ല ഒന്നാന്തരം താങ്ങല്ലേ താങ്ങിയത്, തിരിച്ചൊന്ന് തള്ളാനുള്ള ചങ്കൂറ്റം പോലും ഇല്ല. എന്ത് വേണം? ഇന്നലെ കാര്യമില്ലാത്ത കാര്യത്തിന് എന്നെ കൂടെ തല്ലിയില്ലേ? അച്ഛനോട് പറഞ്ഞ വാക്ക് തെറ്റിക്കാരിക്കാനാ നിന്ന് കൊണ്ടത്. അങ്ങനെ അച്ഛൻ പറഞ്ഞത് കേട്ട് നടന്നു, അല്ലെങ്കിൽ അച്ഛനും കൊള്ളും. അതിനച്ഛൻ വാക്ക് മാറ്റിയല്ല. എന്നാലും ഇത്തിരി കടന്ന കയ്യായിപ്പോയി. രണ്ടിനെയും ബാലം വൈദ്യരു ധന്വന്തരം കുഴമ്പിട്ട് തിരുമീന്നാ കേട്ടത്. ഉള്ളിലെ നീർക്കെട്ട് പോവാൻ ഗോമൂത്രത്തിലെ കടുക്ക ഉപ്പിട്ട് കുടിപ്പിക്കുകയും ചെയ്തു. കൊറേ നാളത്തെ കല്യ എല്ലാം കൂടെ വെച്ച് കാച്ചി കൊടുത്തു. അച്ഛൻ സമ്മതിച്ചോണ്ട. നിന്റെ ഒരു കാര്യം, ഒന്നുകിൽ ആശാന്റെ നെഞ്ചു തല്ലെ കളരിക്ക് പുറത്ത്. പീലിപ്പോസിന് സംഗതി ഇഷ്ടപ്പെട്ടു, കേട്ടിട്ട് നന്നായുള്ളൂ എന്നാ പറഞ്ഞേ. ആ പിന്നെ ഞാൻ പറഞ്ഞ കാര്യം ശരിയായിട്ടുണ്ട്. എന്ത് കാര്യം? അന്നമ്മയ്ക്കൊരു ചെക്കനെ കണ്ടുപിടിക്കുന്ന കാര്യം. ചെക്കൻ നാളെ എത്തും. പെണ്ണെ ഇഷ്ടപ്പെട്ട പിന്നെ നീട്ടില്ല. വെളുത്താണോ? ചുമന്നതാ. വെളുത്തിരുന്നിട്ടെന്തിനാ? നല്ല അധ്വാനിയാ, ചീത്ത സ്വഭാവങ്ങളൊന്നുമില്ല. വയനാട്ടിലായിരുന്നപ്പോ എന്റെ കൂടെ നിർത്തി വളർത്തി ചെക്കനാ. എന്നാലേ പോയിക്കോ, ഇവിടെ ആരും വരണ്ട. ഹാ അവള് വന്നോട്ടാ. വേണ്ടച്ചോ, ഒക്കെ ശല്യങ്ങളാ. അവസാനം നാട്ടുകാരെ തെറിയും തെമ്മാടുത്തോ ഞാൻ കേൾക്കണം. കയ്യിലിരിപ്പുണ്ടല്ലേ, എന്നെ ഇവിടെ കേട്ടിയില്ലെങ്കിൽ ഞാനും എന്തെങ്കിലും പറഞ്ഞുണ്ടാക്കും. ഓ ഇനി നിന്റെ കുറവേ ഉള്ളൂ, നീയും പറഞ്ഞു. ഞാൻ ഇറങ്ങുക. അപ്പൊ നീ നാളെ ഉച്ചക്ക് അന്നമ്മയുടെ വീട്ടിലേക്ക് വരില്ല? അച്ചോ ഞാൻ വന്നാൽ പെണ്ണിന് ഇട്ടാവൂല. അപ്പോ പെണ്ണുങ്ങളെ പേടിയുണ്ട്? പേടിക്കൊന്നും വേണ്ട, വേണമെങ്കിൽ പോയിക്കോ. ഞാൻ പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ട്. എന്ത്? ഇയാളൊരു പഞ്ചപാവാന്ന്. പിന്നെ നിന്റെ വക്കാലത്ത് വേണമല്ലോ അവന് വരാൻ. എന്റെ അച്ചോ, ഇവക്കൊരു ചെക്കനെ കണ്ടുപിടിച്ച് കൊടുക്ക്. നല്ല ഇടി ഇടിക്കുന്ന ആളായിരിക്കണം, എന്നാലേ പെണ്ണിന്റെ തുള്ളൽ മാറുള്ളൂ. അങ്ങനത്തെ ഒരാളെ തന്നെയാണ് ഞാൻ കണ്ടുവച്ചേക്കുന്നത്. നിന്നോ ഞാൻ വകതിരിവില്ലാത്ത പ്രായാ, നീ സൂക്ഷിക്കണം. അവള് പാവണ അച്ചോ. അല്ല ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. അപ്പോ നീ രാവിലെ പള്ളിയിലേക്ക് വരില്ലേ? ഓ നിനക്ക് തിരക്കുണ്ടെങ്കിൽ പൊയ്ക്കോ, എല്ലാം ഞാനങ്ങ് തീരുമാനിക്കും, എന്നിട്ട് വിവരം അറിയിക്കും. മതിയച്ചു, ഞാൻ ഇറങ്ങുക. നാലു മണിക്ക് അക്കരെ എത്തിയ ഒരു വണ്ടിയുണ്ട്, അത് തെറ്റിയ പിന്നെ 8 മണി വരെ ചുറ്റണം. ചെല്ലുമ്പോ പാതിരാത്രിയാവും, പാമ്പും പന്നിയൊക്കെയുള്ള സ്ഥലവാ. അല്ല എന്തെങ്കിലും ഒന്ന് ഒക്കെ ഞാൻ നിശ്ചയിക്കുന്നതാ. നീ പോയിക്കോ. എന്താ ബോധിച്ചു അല്ലേ? എന്റെ സ്വന്തം ആളാ. ക്രിസ്ത്യാനി തന്നെയല്ലേ? അന്ന് അങ്ങനെ ചോദിച്ച. അവന്റെ പേര് ലൂയിസ് എന്നാ. അമ്മ ഉണ്ടായിരുന്നു, 4 കൊല്ലം മുമ്പ് മരിച്ചു. ഞാൻ എടുത്ത് വളർത്തി വലുതാക്കിയ പയ്യനാ. അല്ല ഞങ്ങളുടെ കുടുംബക്കാരെ പണ്ട് തോമസ് ലിയ പാവർട്ടിയിൽ വന്ന്
മാമോദിസ് മുഖ്യ നമ്പൂരിമാരാ. ആ ചെക്കിനെ കണ്ടിട്ട് അപ്പ കഞ്ഞിക്ക് വകയില്ല, അപ്പോഴും നമ്പൂരിയാ. തോമാസ്ലിഹാ പാവത്തെ വന്ന് മാമോദിസാ മുഖ്യ നമ്പൂരിയാത്രേ. നബിലെ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ എന്തിനാ നമ്പൂരിയായിക്കോ? അല്ല, ഞാൻ പറഞ്ഞേ ഉള്ളു. ആ അപ്പോ കാര്യങ്ങൾ ഞാൻ പറഞ്ഞ പോലെ, അടുത്ത ആഴ്ച മനസ്സമ്മതം, പിന്നെ ഞായറാഴ്ച മൂന്ന് പ്രാവശ്യം വിളിച്ചു ചൊല്ലി കടങ്ങ് കഴിക്കുക. നിനക്ക് വല്ല അഭിപ്രായ വ്യത്യാസം ഉണ്ടോ? ഇല്ല. നീ എന്തിനാ മോളെ കരയണേ? ഒന്നുമില്ല ചോ. എനിക്കറിയാം നിന്റെ ദുഃഖം. സാരില്ല, നിനക്ക് ഞങ്ങളൊക്കെ ഇല്ലേ? ഞാൻ അച്ഛനോട് കടപ്പെട്ടിരിക്കും. കർത്താവിനോട് ആദ്യം കടപ്പെടുക, പിന്നെ കടപ്പെടേണ്ടത് വേറൊരാളോടാണ്. എല്ലാവരും എന്നും നിർത്തിട്ടുള്ളൊരാള് വാറുണ്ണി. ഭാഗ്യലക്ഷ്മി പറഞ്ഞു കാര്യങ്ങൾ അറിയാൻ എന്റെ വരവും പ്രതീക്ഷിച്ച് അവൻ ഇരിക്കുന്നുണ്ടാവും. അറിയണ ഗുരുജ, പ്രാർത്ഥിക്കുക, ഒക്കെ നേരെയാവും. എന്താ കാത്തിരുന്ന് മുഷിഞ്ഞപ്പോ നീങ്ങി പോന്ന? ഏ ഞാൻ വെറുതെ. എന്നോടുള്ള ദേഷ്യം കൊണ്ടാണോ വരാതിരുന്നത്? അയ്യോ, എനിക്ക് ആരോടെ ദേഷ്യം? പിന്നെന്താ ഇവിടെ പുറത്തു നിന്ന് പറഞ്ഞത്? അത് വേണ്ട, ഓരോരുത്തർക്ക് ഓരോ സാധനമുണ്ട്, എനിക്ക് ഇവനെ ഒന്നും പുറത്തായിടം. അല്ലേടാ, വാട പറയാം വിശേഷങ്ങളൊക്കെ. നീ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണ് പുലി വരാത്തത്. അല്ലെങ്കിൽ മാസം മൂന്നാലായില്ലേ പറഞ്ഞ സമയം കഴിഞ്ഞു. അതാ പറഞ്ഞത് താടിയില്ലപ്പനെ പേടിയുണ്ടെന്ന്. ആയി നിനക്ക് ഇവിടെ ഉള്ള താടി. എന്തിനാ കിടന്നുറങ്ങാൻ നോക്ക്. ആ കള്ളക്കഴിവ് ഒരു പിന്നെ തുടങ്ങി.